ലോക്ഡൌണിൽ വടകര അഴിയൂരിലെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ കുടുങ്ങിയ വിദേശ വനിതകൾ മാതൃകയാവുന്നു. അന്റാർട്ടിക്ക ഒഴിയുള്ള മറ്റ് വൻകരകളിൽ നിന്നും വന്ന ഏഴ് വിദേശ വനിതകൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സുരക്ഷിതമായും സന്തോഷത്തോടെയും കഴിയുകയാണ്. ആയുർവേദ ചികിത്സയ്ക്ക് അഴിയൂരിലെത്തിയ വിദേശ വനിതകൾ ലോക്ക്ഡൌൺ കാരണം കുടുങ്ങിയപ്പോൾ കേരളത്തിന്റെ തനതു രീതികളെപ്പറ്റി അറിയാനും അതിനനുസരിച്ച് ജീവിക്കാനും ശ്രമിച്ച് വിരസത അകറ്റുകയാണ്. അഴിയൂർ ഗ്രീൻസ് ആയുർവേദ ആശുപത്രിയിൽ കഴിയുന്ന ഇവർ ടുണീഷ്യ, ഇറ്റലി, ഹംഗറി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ചികിത്സാകാലം കഴിഞ്ഞെങ്കിലും രാവിലെ ആയുർവേദ ദിനചര്യകളാണ് ഇവർ പഠിക്കുന്നത്. യോഗ, ധ്യാനം, ആയുർവേദ പാചകരീതി, രാജ്യത്തെ വിവിധ സമ്പ്രദായങ്ങൾ എന്നിവയും മനസ്സിലാക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണ രീതികൾ ആശുപത്രി ജീവനക്കാർക്കൊപ്പം പങ്കുവയ്ക്കുന്നു. വിവിധ ആചാരങ്ങളെ ആസ്പദമാക്കിയുള്ള സംഗീതവും ആയുർവേദം സംബന്ധിച്ച വായന, കേരളത്തിന്റെ പാരമ്പര്യ കറിക്കൂട്ടുകൾ പരിചയപ്പെടുത്തൽ എന്നിവയൊക്കെ ആയപ്പോൾ സമയം ചെലവിടാൻ മാർഗങ്ങളായി. ഹംഗറിക്കാരിയായ ഐറിൻ, ടുണീഷ്യക്കാരിയായ ദൗഹ, സൗത്ത് ആഫ്രിക്കക്കാരിയായ ഡാനിയൽ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന ജാനിസ്, ന്യൂയോർക്കിൽ നിന്ന് വന്ന കൃപ, ഇറ്റലിക്കാരിയായ ജോർജിൻ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഡിംപിൾ എന്നിവരാണ് ഒഴിവുകാല ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നത്. കൊറോണ കോവിഡ് ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ വളരെ നാളെ എന്ത് അല്ലെ ഇന്നത്തെ അവസ്ഥ എന്ത് ആൾക്കൂടി വളരെയധികം വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് എല്ലാ വൻകരയിലും ഓസ്ട്രേലിയ, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴ് വനിതകൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റിനും ആരോഗ്യം പഠിക്കാനും വന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റ് ടൈം കഴിയുന്നതോട് അനുബന്ധിച്ച് കോവിഡ് വ്യാപിക്കുകയും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും തിരിച്ചു പോകാൻ പറ്റാതെ നമ്മുടെ നാട്ടിൽ കുടുങ്ങുകയും ചെയ്തു. ഇതെല്ലാം ലേഡീസായിരുന്നു. അവർ വളരെയധികം ഡേഞ്ചറിലായിരുന്നു. അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അവിടുത്തെ ആരോഗ്യാവസ്ഥ എന്താണ്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വടകര എസ് പി സാറും അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും മെഡിക്കൽ ഓഫീസറും എല്ലാവരും വന്നു, അവരാശ്വസിപ്പിച്ചു. കൂടാതെ ഞങ്ങൾ ആയിത്യമര്യാദയുടെ പേരിൽ എല്ലാവിധ സൗകര്യങ്ങളും ഭക്ഷണത്തിനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടൊക്കെയും തുടർന്ന് അവർ ശരിക്കും ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവർ ഏഴുപേരും കൂടി ചേർന്ന് രാവിലെ യോഗ, മെഡിറ്റേഷൻ, അവരുടെ നാട്ടിലെ പാചകക്കുറിപ്പുകളോടുകൂടി ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുക, പ്രാർത്ഥനകൾ, ആയുർവേദവും മറ്റു കാര്യങ്ങളും പഠിക്കുക, കുറേ മ്യൂസിക് തെറാപ്പി, ഇതെല്ലാം കൂടി അവർക്ക് വളരെയധികം എൻജോയബിളായി മാറി ഇവിടുത്തെ സ്റ്റേ. അതിനിടയിൽ ട്യൂണീഷ്യ എന്ന പേരിൽ ലേഡി ഉണ്ടായിരുന്നു ഇവിടെ. ട്യൂണീഷ്യൻ അംബാസഡർ ഡയറക്റ്റായിട്ട് അവളെ വിളിച്ചു. ആദ്യമായിട്ട് അവർ എന്തോ ആവശ്യമാണെങ്കിൽ പറയാൻ പറഞ്ഞു. പിന്നെ അവൾക്ക് കോൺഫിഡൻസ് വന്നപ്പോൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ലോകത്ത് എവിടത്തേക്കാട്ടും സേഫ് ഇവിടെയാണ്, അതായത് കേരളത്തിലാണ്. അവർ അതുപോലെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധികൃതരോട്, പഞ്ചായത്തും പോലീസും ഹെൽത്തുമുള്ള എല്ലാവരോടും വളരെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഇവിടെ വന്നത്. അതിൽ കൂടെ ഈ ആപത്കാലം എങ്ങനെ സന്തോഷകരമാക്കി മാറ്റാമെന്നും ഒരുപാട് പേർക്ക് ഈ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടി അവർ സെവൻ കോക്കനട്സ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം സെപ്പറേറ്റ് അക്കൗണ്ട് ഏഴുപേരും കൂടി തുടങ്ങുകയും അതിൽ അവർ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, അവരുടെ അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിന് ഒരുപാട് ആൾക്കാർ ഫോളോവേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻ കോക്കനട്സ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ ആപത്ഘട്ടത്ത് ഒരു പ്രത്യേകതരം ഒരു ഇൻസ്പിറേഷനൽ, വളരെയധികം പ്രത്യാശ നൽകുന്നൊരു മെസ്സേജ് നൽകുന്നൊരു അനുഭവമാണ് ഇവിടെയുള്ള ഗസ്റ്റ് ഉണ്ടായിരിക്കുന്നത്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.